വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ഇതിനകത്ത് ലെഫ്റ്റ് കോളത്തിൽ ഫെറോ മാഗ്നറ്റിസം, പാരാ മാഗ്നറ്റിസം, ഡയാ മാഗ്നറ്റിസം എന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ് തന്നിരിക്കുന്നത്. സെക്കൻഡ് കോളത്തിൽ മ്യൂയും മ്യൂസീറോ തമ്മിലുള്ള കമ്പാരിസൺസ് ആണ്. മൂന്നാമത്തെ കോളത്തിൽ എക്സാമ്പിൾസും. ആൻസർ ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫെറോ മാഗ്നറ്റിസം. ഫെറോ മാഗ്നറ്റിസത്തിൽ മ്യൂ എന്ന് പറയുന്നത് മ്യൂ സീറോനേക്കാളും വളരെയധികം കൂടുതലായിരിക്കും. അതായത് പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ പെർമിയബിലിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് അയേണും കൊബാൾട്ടുമാണ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. പാരാമാഗ്നറ്റിസത്തിൽ മ്യൂ എന്ന് പറയുന്നത്, അതായത് പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫ്രീ സ്പേസിലെ പെർമിയബിലിറ്റിയേക്കാളും കൂടുതലായിരിക്കും. അതിനുള്ള എക്സാമ്പിൾസ് ആണ് അലൂമിനിയവും കാൽസ്യവും. അടുത്തത് ഡയാമാഗ്നറ്റിസം. ഡയാമാഗ്നറ്റിസത്തിൽ മ്യൂ ഈസ് ലെസ് ദാൻ മ്യൂ സീറോ. അതായത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റി എന്നത് എയറിൻ്റെ അല്ലെങ്കിൽ ഫ്രീ സ്പേസിലെ പെർമിയബിലിറ്റിയേക്കാളും കുറവായിരിക്കും. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ലെഡ് ആൻഡ് ബിസ്മിത്ത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ പാർട്ട്. ഫിഗർ ഷോസ് ദ ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഫോർ ടു ടൈപ്സ് ഓഫ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ദ മെറ്റീരിയൽ കറസ്പോണ്ടിങ് ടു വിച്ച് ഫിഗർ വിൽ ബി യൂസ്ഡ് ആസ് ദ കേസ് ഓഫ് ദ ട്രാൻസ്ഫോമർ. ഇവിടെ നമുക്ക് രണ്ട് ടൈപ്സ് ഹിസ്റ്റെറിസിസ് ലൂപ്പാണ് തന്നിരിക്കുന്നത്. രണ്ട് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഹിസ്റ്റെറിസിസ് ലൂപ്പാണിത്, ഫിഗർ എയും ഫിഗർ ബിയും. ഇതിൽ നിന്ന് ഏത് മെറ്റീരിയലാണ് ട്രാൻസ്ഫോമറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സബ് ക്വസ്റ്റ്യൻ ബി, വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ദിസ് മെറ്റീരിയൽ ആസ് ദ കോർ ഓഫ് ദ ട്രാൻസ്ഫോമർ. ഇപ്പോൾ ഈ മെറ്റീരിയൽ ട്രാൻസ്ഫോമറിൻ്റെ കോറായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? ഇപ്പം നമുക്കൊന്ന് ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഒന്ന് ആദ്യം പഠിക്കാം. ചിത്രം എ തന്നിരിക്കുന്നതിൽ ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്ന് പറയുന്നത് വൈഡാണ്. അതായത് ഒരു പെർമനൻറ്റ് മാഗ്നറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഒരു നാരോ ആണ്. അതായത് ഇവിടെ ഉണ്ടാക്കുന്ന എനർജി ലോസും ഇവിടെ കുറവായിരിക്കും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ നമ്മൾ കോറായിട്ട് ഉപയോഗിക്കുന്നത് സോഫ്റ്റ് അയേൺസ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ഈ സെക്കൻഡ് ഫിഗർ, എനർജി ലോസ് കുറവായിട്ടുള്ള സെക്കൻഡ് ഫിഗർ, അതായത് ഹിസ്റ്റെറിസിസ് ലൂപ്പുള്ള മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഇനി ഇതിനുള്ള റീസൺസ് നമുക്കറിയാം. ഹിസ്റ്റെറിസിസ് ലൂപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ഇതിന് നാരോ ഹിസ്റ്റെറിസിസ് ലൂപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ എനർജി ലോസും കുറവായിരിക്കും. ഒപ്പം തന്നെ ഇതിൻ്റെ കൊയേഴ്സിവിറ്റി ലോ ആണ്, റീടെയിൻറ്റിവിറ്റിയും ലോ ആണ്. ബി ആൻസർ, എനർജി ലോസ് ഈസ് വെരി ലോ, ദെൻ കൊയേഴ്സിവിറ്റി ഈസ് ലോ. എ മാഗ്നറ്റിക് നീഡിൽ ഓസിലേറ്റ്സ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സ്ട്രെങ്ത് ബി വൺ വിത്ത് എ ടൈം പീരീഡ് ഓഫ് 10 സെക്കൻഡ്സ്. ദ സെയിം മാഗ്നറ്റിക് നീഡിൽ ഓസിലേറ്റ്സ് ഇൻ അനദർ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സ്ട്രെങ്ത് ബി ടു വിത്ത് എ ടൈം പീരീഡ് ഓഫ് 20 സെക്കൻഡ്. വിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സ്ട്രോങ്, ബി വൺ ഓർ ബി ടു? വൈ? അത് നമുക്കറിയാവുന്നതാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് നീഡിൽ വയ്ക്കുമ്പോൾ അത് ഓസിലേറ്റ് ചെയ്യുന്നു. ബി വൺ സ്ട്രെങ്ത് ഉള്ള ഫീൽഡിലുള്ള പീരീഡ് ഓഫ് ഓസിലേഷൻ, ഈ നീഡിലിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ്. ബി ടു സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൽ അതിൻ്റെ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഓസിലേഷനിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 20 സെക്കൻഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ബി വൺ ആണോ ബി ടു ആണോ സ്ട്രോങ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട്? അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ദ ടൈം പീരീഡ്, അതായത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റിക് നീഡിലായിരിക്കുമ്പോൾ അതിൻ്റെ ടൈം പീരീഡ്, അത് ഓസിലേറ്റ് ചെയ്യുന്നതിൻ്റെ ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് 2π (√iM/B) ആണ്. ഇവിടെ ടി എന്ന് പറയുന്നത് ടൈം പീരീഡും, ഐ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും, എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെൻറ്റും, ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡുമാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം, ടി ഈസ് പ്രൊപ്പോർഷണൽ ടു √1/B ആയിട്ട് നമുക്ക് എഴുതാം. അതായത് ബി കൂടുന്തോറും ടൈം പീരീഡ് കുറയുന്നു, ബി കുറയും തോറും ടൈം പീരീഡ് കൂടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ടൈം പീരീഡ് കുറഞ്ഞ ടി ബി വണ്ണിലായിരിക്കുമ്പോഴാണ് ഇവിടെ ടൈം പീരീഡ് കുറവുള്ളത്. അതുകൊണ്ട് ടൈം പീരീഡ് കുറഞ്ഞ ഫീൽഡിലായിരിക്കും അതിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുതലായിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ബി വണ്ണിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും സ്ട്രോങ് ആയിരിക്കുക. അപ്പോൾ ബി വൺ ഈസ് സ്ട്രോങ്ങർ ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ബി ടു. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ത്രൂ ടു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ഗീവൺ ഇൻ ദ ഫിഗർ, ഫിഗർ എ ആൻഡ് ഫിഗർ ബി. സബ് ക്വസ്റ്റ്യൻ എ, ഐഡൻറ്റിഫൈ ദം അസ് എ ഡയാമാഗ്നറ്റിക് ആൻഡ് പാരാമാഗ്നറ്റിക്. ഇപ്പം നമുക്ക്
ക്വസ്റ്റ്യനിൽ രണ്ട് ഫിഗേഴ്സ് ആണ് തന്നിരിക്കുന്നത്. രണ്ട് മാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ലൈൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിന് ഡയാമാഗ്നറ്റിക് ഏതാണ്, പാരാമാഗ്നറ്റിക് ഏതാന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സബ് ക്വസ്റ്റ്യൻ ബി, ബേസ്ഡ് ഓൺ ദ എബോ ഫിഗർ ഗിവ് ദ റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് സസെപ്റ്റബിലിറ്റി ഓഫ് ദ ബോത്ത് ദ മെറ്റീരിയൽസ്. അപ്പൊ ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ട് സസെപ്റ്റബിലിറ്റിയെ കുറിച്ചാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കുമ്പോൾ അതിന്മേൽ ഒരു വീക്ക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആയിരിക്കും അനുഭവപ്പെടുക. അതായത് അതിലെ മാഗ്നറ്റിക് ഡൈപോൾസ് അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുക. ഇനി ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കുമ്പോൾ അതിന്മേലൊരു വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് അപ്ലൈ ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും മാഗ്നറ്റിക് ഡൈപോൾസ് അലൈൻ ചെയ്യുക. ഇനി ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സബ്സ്റ്റൻസിൽ കൂടെ കടന്നു പോകാതെ ചുറ്റുമുള്ള എയറിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്കറിയാം. ഇനി ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സബ്സ്റ്റൻസിൽ കൂടെ ആയിരിക്കും കടന്നു പോകുക. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ, ഫസ്റ്റ് വൺ ആൻസർ എന്ന് പറയുന്നത് ഫിഗർ എ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയാമാഗ്നറ്റിനെയും ഫിഗർ ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പാരാമാഗ്നറ്റിനെയും ആണ്. ഇനി സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിന്റെ സസെപ്റ്റബിലിറ്റി സ്മോൾ ആണ്, ഒപ്പം നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെന്ന് പറയുന്ന കാരണം അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഡൈപോൾസ് അലൈൻ ചെയ്യുക. അതുകൊണ്ട് ഇവിടുത്തെ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സസെപ്റ്റബിലിറ്റി കൈ വെച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കൈ എന്ന് പറയുന്നത് എം ഡിവൈഡ് ബൈ എച്ച്, അതായത് മാഗ്നറ്റൈസേഷൻ ഡിവൈഡ് ബൈ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ആണ്. അതായത് ഒരു ഡയമാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി കൈ എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് നെഗറ്റീവ് ആണ്. ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് പോസിറ്റീവ് ആണ്. അതായത് അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ തന്നെയായിരിക്കും മാഗ്നറ്റിക് ഡൈപോൾസ് അലൈൻ ചെയ്യുക. ഫിഫ്ത് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം, ഹൗ ദിസ് ഡിഫേഴ്സ് ഫ്രം ഗോസ് ലോ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, വൈ ഈസ് ദ ഡിഫറൻസ് ഇൻ ടു കേസസ്. അതായത് മാഗ്നറ്റിസത്തിലെ ഗോസ് തിയറം സ്റ്റേറ്റ് ചെയ്യാം. സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്കിലെ ഗോസ് തിയറത്തിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം എന്താണ്, എന്താണ് ഈ ഡിഫറൻസിന് കാരണം. ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം, ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് സീറോ. ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 1/0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. The reason for the difference is isolated electric charge exists, but the magnetic monopoles does not exist. ഇപ്പൊ നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്കിൽ ഒരു ഐസൊലേറ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജിന് ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ മാഗ്നറ്റിക് മോണോപോൾ ആയിട്ട് ഒരിക്കലും നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഒരു മാഗ്നറ്റിന് എപ്പോഴും ഒരു ഡൈപോൾ ആയിരിക്കും, അതായത് ഒരു നോർത്ത് പോളും സൗത്ത് പോളും എപ്പോഴും ഉണ്ടായിരിക്കും. മോണോപോൾ ആയിട്ട് അതിനെ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ സർഫസ് ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ ദ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതായത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. പക്ഷെ ഒരു ഇലക്ട്രിക് ചാർജിന്, ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ഇലക്ട്രിക് ചാർജിന് നിലനിൽക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/0 ടൈംസ് ടോട്ടൽ ചാർജ് ആയിരിക്കും. അതായത് ഫൈ എന്ന് പറയുന്നത് ക്യൂ ഡിവൈഡഡ് ബൈ ആപ്സിലോൺ സീറോ ആയിരിക്കും. പക്ഷെ അതേ സമയത്ത് മാഗ്നറ്റിസത്തിൽ അത് സീറോ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എർത്ത് ബിഹേവ് ആസ് എ മാഗ്നറ്റ് വിത്ത് മാഗ്നറ്റിക് പോൾസ് അപ്രോക്സിമേറ്റ്ലി നിയർ ദ ജോഗ്രഫിക് പോൾസ്. ദ ഓർഡർ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത്സ് ഫീൽഡ് ഇൻ ടെസ്ല ഈസ്. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 10^-5 ടെസ്ല. ദെൻ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഡൈനാമോ ഇഫക്റ്റ്? ഡൈനാമോ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്കറിയാവുന്നതാണ് എർത്തിൻ്റെ ഔട്ടർ കോറിൽ ധാരാളമായിട്ടുള്ള മെറ്റാലിക് ഫ്ലൂയിഡ്സ് ഉണ്ട്. അതിൻ്റെ മൂവ്മെൻറ്റ് മൂലം ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇലക്ട്രിക് കറണ്ട് മൂലമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഈ ഇഫക്റ്റിനെയാണ് നമ്മൾ ഡൈനാമോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ദ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് അറൈസ് ഡ്യൂ ടു ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മോഷൻ ഓഫ് മെറ്റാലിക് ഫ്ലൂയിഡ്സ് ഇൻ ദ ഔട്ടർ കോർ ഓഫ് ദ എർത്ത്. ദിസ് ഈസ് നോൺ ആസ് ഡൈനാമോ ഇഫക്റ്റ്. ക്വസ്റ്റ്യൻ സി, ക്ലാസിഫൈ ദ ഫ്ലോയിങ് മെറ്റീരിയൽസ് ഇൻ ടു ഡയാമാഗ്നറ്റിക് ആൻഡ് പാരാമാഗ്നറ്റിക്. അപ്പോൾ തന്നിരിക്കുന്ന ലെഡ്, മഗ്നീഷ്യം, ടങ്സ്റ്റൺ, കോപ്പർ മെറ്റീരിയൽസിനെ ഡയാമാഗ്നറ്റിക് ആയിട്ടും പാരാമാഗ്നറ്റിക് ആയിട്ടും ക്ലാസിഫൈ ചെയ്യുക. ഇപ്പം ലെഡും കോപ്പറും ഡയാമാഗ്നറ്റിക് ആണ്, മഗ്നീഷ്യവും ടങ്സ്റ്റനും പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. സെവൻത് ക്വസ്റ്റ്യൻ,
ദ വാലി ഓഫ് ഡിപ്പ് അറ്റ് ദ മാഗ്നറ്റിക് പോൾസ് ഓഫ് ദ എർത്ത്. അപ്പോൾ ഡിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും തമ്മിലുള്ള ആംഗിളാണ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് പോളിൽ ഡിപ്പ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ ആൻസർ ഈസ് 90 ഡിഗ്രി. 8th ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ക്ലാസിഫൈ ദ ഡയമാഗ്നറ്റിക് ആൻഡ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ദ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റീസ്. ഇപ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഡയമാഗ്നറ്റിക് ആയിട്ടും പാരാമാഗ്നറ്റിക് ആയിട്ടും മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഒരു ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കുമ്പോൾ അതിലെ മാഗ്നറ്റിക് ഡൈപോൾസ് അപ്ലൈ ചെയ്ത ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡയമാഗ്നറ്റിക് മെറ്റീരിയലിന് നെഗറ്റീവ് സസെപ്റ്റബിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒരു എക്സ്റ്റേണൽ ഫീൽഡിലായിരിക്കുമ്പോൾ അത് അപ്ലൈ ചെയ്ത ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഈ മാഗ്നറ്റിക് ഡൈപോൾസ് അലൈൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ സസെപ്റ്റബിലിറ്റി കൈ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ബിക്കംസ് പാരാമാഗ്നറ്റിക്. അതായത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് ആവുന്ന ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് വി ആർ കോളിംഗ് എസ് എ ക്യൂരി ടെമ്പറേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈ സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ മേക്കിംഗ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ടങ്സ്റ്റൻ, ബിസ്മിത്ത്, കോപ്പർ, സോഫ്റ്റ് അയൺ ആണ്. എൻ്റെ ആൻസർ സോഫ്റ്റ് അയൺ. ദ ഫിനോമിന ഓഫ് പെർഫെക്റ്റ് ഡയമാഗ്നറ്റിസം ഇൻ സൂപ്പർ കണ്ടക്ടേഴ്സ്. അതായത് സൂപ്പർ കണ്ടക്ടേഴ്സിൽ ഒരു പെർഫെക്റ്റ് ഡയമാഗ്നറ്റിസം ആയിരിക്കും കാണിക്കുക. ആ ഫിനോമിനെ പറയുന്ന പേരാണ് മീസ്നർ എഫക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പെർമനന്റ് മാഗ്നറ്റ് ഷുഡ് ഹാവ് ഓപ്ഷൻസ് ഹൈ റീടെയിൻറ്റിവിറ്റി ആൻഡ് ലോ കൊയേഴ്സിവിറ്റി, ഓപ്ഷൻ ബി ലോ റീടെയിൻറ്റിവിറ്റി ആൻഡ് ഹൈ കൊയേഴ്സിവിറ്റി, ഓപ്ഷൻ സി ഹൈ റീടെയിൻറ്റിവിറ്റി ആൻഡ് ഹൈ കൊയേഴ്സിവിറ്റി, ഓപ്ഷൻ ഡി ലോ റീടെയിൻറ്റിവിറ്റി ആൻഡ് ലോ കൊയേഴ്സിവിറ്റി. അപ്പോൾ നമുക്കറിയാം പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് കിട്ടിയിരിക്കുന്ന മാഗ്നറ്റിസം, മാഗ്നറ്റൈസിംഗ് ഫീൽഡ് റിമൂവ് ചെയ്താലും കിട്ടിയിരിക്കുന്ന ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടീനെ റൂം ടെമ്പറേച്ചറിൽ കുറേ നേരം കൂടി റീറ്റെയിൻ ചെയ്യാൻ പറ്റാവുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് പറയുന്നത്. അതായത് പെർമനന്റ് മാഗ്നറ്റിന് ഹൈ റീറ്റെയിൻറ്റിവിറ്റി ഉണ്ടായിരിക്കണം, ഒപ്പം തന്നെ അതിൻ്റെ കൊയേഴ്സിവിറ്റിയും ഹൈ ആയിരിക്കണം. അതായത് എക്സ്റ്റേണൽ ആയിട്ടുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസോ മാഗ്നറ്റിക് ഫീൽഡോ ഒന്നും തന്നെ ഇതിൻ്റെ മാഗ്നറ്റിസത്തിനെ നഷ്ടപ്പെടാനായിട്ട് അനുവദിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൊയേഴ്സിവിറ്റിയും ഹൈ ആയിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ആൻസർ ഹൈ റീറ്റെയിൻറ്റിവിറ്റി ആൻഡ് ഹൈ കൊയേഴ്സിവിറ്റി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബിഹേവിയർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നിയർ എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ, വിച്ച് മെറ്റീരിയൽ കറസ്പോണ്ട് ടു ദ ഫിഗർ. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ സബ്സ്റ്റൻസിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇതിനെ അറിയാവുന്നതാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിലും ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിലായാലും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈ സബ്സ്റ്റൻസിൽ കൂടെ തന്നെയായിരിക്കും കടന്നു പോകുക. അപ്പോൾ ആൻസർ ഈസ് പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.